നമ്മൾ ഒരാൾ പറ്റില്ല പോയി എങ്ങനെ ിയുടെ പുതിയ നീക്കത്തിൽ അതേ കുറിച്ച് പറയേണ്ടതല്ലേ എന്ന് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് സൗമ്യമായി ഒഴിഞ്ഞു മാറുകയാണ് കെ പി എ മജീദ് ബിജെപി ആകട്ടെ അവരുടെ മെമ്പർഷിപ്പ് വർദ്ധനവ് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിലേക്ക് ന്യൂനപക്ഷങ്ങളെ വിശേഷിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെ ആളുകളെ മുൻപിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരിക്കൽ കൂടി ഇന്നലെ പി എസ് ശ്രീധരൻപിള്ള ഏറെ വിവാദമായ ഒരുപാട് ചർച്ചയായ ആ പരാമർശം അതിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും പറഞ്ഞത് ഒരു സുവർണാവസരം കൈവന്നിരിക്കുന്നു എന്നാണ് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട കാലത്താണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഇപ്പോഴാണ് പറയുന്നത് ഒരു സുവർണാവസരം കൈവന്നിരിക്കുന്നുവെന്ന് ഇന്നലെ പറഞ്ഞത് ഇന്ന് നടന്ന ഈ പരിപാടിയെക്കുറിച്ചാണ് ഈ നിലയിലുള്ള ആളുകളുടെ വരവ് ബി ജെ പിയിലേക്കുള്ളത് ബി ജെ പിക്ക് കൂടുതൽ ആളുകളുമായി മുസ്ലിം സമുദായവുമായി അടുത്ത് ഇടപെടാനാകും എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് കെ പി എ മജീദിനോട് ഇതേക്കുറിച്ച് ചോദിച്ചതും സൗകര്യപൂർവ്വം രാഷ്ട്രീയ വിശദീകരണം നൽകാതെ അല്ലെങ്കിൽ പോയ ആളുകളുടെ രാഷ്ട്രീയത്തെ വിമർശിക്കാനോ എന്തെങ്കിലുമൊന്നും പ്രതികരിക്കാനോ ലീഗ് തയ്യാറാകാതെ ആ സാഹചര്യത്തോട് പ്രതികരിച്ചത് അതേസമയം ഇന്ന് അങ്ങനെ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ ഇപ്പോൾ ബി ജെ പിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും പറയുന്നത് കൂടി കേൾക്കേണ്ടതുണ്ട് അത് ഈ പ്രൈം ഡിബേറ്റിൻ്റെ ചർച്ചയുടെ ഭാഗമായി വരുന്നത് വരുന്നതുകൂടിയാണ് നരേന്ദ്രമോദിയുടെ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിൽ ആകൃഷ്ടനായാണ് ബി ജെ പിയിലേക്ക് എത്തിയതെന്നാണ് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാം പറയുന്നത് ബി ജെ പിയിലേക്ക് എത്തിയ ന്യൂനപക്ഷ നേതാക്കൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബ്ദുൽ സലാമിനെ കൂടാതെ ബാഫക്കി തങ്ങളുടെ കൊച്ചുമകൻ സയ് താഹ ബാഫക്കി തങ്ങൾ ആം ആദ്മി പാർട്ടി ഐ ടി സെൽ കൺവീനർ ഷെയ്ഖ് ഷാഹിദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിൽ ബി ജെ പി അംഗങ്ങളുടെ എണ്ണത്തിൽ അറുപത് ശതമാനം വർധനവുണ്ടായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള അവകാശപ്പെടുകയാണ് ഭയം വിതച്ചാണ് ഇടതുപക്ഷം ബി ജെ പിയെ നേരിടുന്നത് സി പി എമ്മും കോൺഗ്രസും ഇരുട്ടിന്റെ സന്തതികളാണെന്നും പിള്ള ആവർത്തിച്ചു പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ബി ജെ പിയുടെ ഈ പുതിയ രാഷ്ട്രീയ തന്ത്രമാണ് അത് ഏകുമോ യേശുമോ എന്നതാണ് മുസ്ലിം മെമ്പർഷിപ്പ് തന്ത്രം ബി ജെ പിക്ക് ഗുണകരമോ എഫ് ബി പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം അത് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു സുവർണാവസരം ആയി മാറുന്നുണ്ടോ ശ്രീധരൻ ശ്രീധരൻപിള്ള പറയുന്നത് പോലെ ഈ വന്നയാളുകൾ ആ സമുദായത്തെ പ്രതിരോധീകരിക്കുന്നവരായി മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഉയരുന്നുണ്ട് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ലീഗ് നേതാവ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ ഷംസുദ്ദീൻ ലീഗ് നേതാവ് അദ്ദേഹത്തിലേക്ക് പോയാൽ ശ്രീ ഷംസുദ്ദീൻ ഇന്നിപ്പോ ഈ മെമ്പർഷിപ്പ് നേരത്തെ തന്നെ വാങ്ങിച്ചെടുത്ത ആളാണ് ബാഫക്കി തങ്ങളുടെ കൊച്ചുമകൻ ഇന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തു സൈ താഹ ബാഫക്കി തങ്ങൾ അദ്ദേഹം പറഞ്ഞത് പത്തു വർഷം മുമ്പേ ബി വരാൻ താല്പര്യമുണ്ടായിരുന്നു എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെയാണ് എന്ന ചിന്തയാണ് ബി ജെ പിയിലേക്ക് വരാൻ കാരണം അതിനേക്കാൾ ശ്രദ്ധേയമായത് അടുത്ത വാചകമാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞതും അതാണ് ഈ ഗ്രാൻഡ് ഫാദർ എന്ന് അദ്ദേഹം പറയുന്നത് ബാഫക്കി തങ്ങളെക്കുറിച്ചാണ് ശ്രീധരൻപിള്ള ഇന്നലെ പറഞ്ഞത് പാണക്കാട് കുടുംബത്തിനും മേലെ ലീഗിലുള്ള ബാഫക്കി കുടുംബത്തിൽ നിന്ന് വരുന്നു വന്നത് ചെറുമകനാണ് ഷംസുദ്ദീൻ എങ്ങനെയുണ്ട് ബി ജെ മുസ്ലിം സമുദായത്തിലേക്കുള്ള ലോഞ്ച് ഇതൊന്നും പുതിയ കാര്യമല്ല ഇവിടെ നമുക്കറിയാം ബി ജെ പി ഇന്ന് ഇന്ത്യയിൽ സകല സർവ അധികാരങ്ങളും കൈയാളുന്ന ഒരു പാർട്ടിയായി പരിണമിച്ചിട്ടുണ്ട് അങ്ങനെ പരിണമിക്കുമ്പോൾ പല വിധത്തിലുള്ള തന്ത്രങ്ങളും ആ പാർട്ടി പുറത്തെടുക്കും അതിൽ താൽപ്പര്യരായിട്ടുള്ള ആളുകൾ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അവർക്ക് കിട്ടാവുന്ന പദവികൾ അവരുടെ നിലനിൽപ്പ് ഒക്കെയായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കിന് നിന്ന് കൊടുത്തിട്ടുണ്ടാവാം ബാഫയ്ക്ക് തങ്ങളുടെ കൊച്ചുമോൻ എന്ന് പറയുന്നതിൽ അദ്ദേഹം ഈ പറയുന്ന ആൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തിച്ചയാളോ അങ്ങനെ ലീഗുമായി ബന്ധമുള്ളയാളോ അല്ല ബാഫയ്ക്ക് തങ്ങളുടെ മക്കളുടെ മക്കളായിട്ട് കുറേ പേര് ഉണ്ട് പക്ഷേ അത് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ടവരോ പിന്നെ അടുത്ത തലമുറകളിൽപ്പെട്ടവരോ ആയി എന്നുള്ളത് അതിനൊരു സവിശേഷതയും ആ കാര്യത്തിൽ കൊടുക്കേണ്ടതുമില്ല ഇവിടെ എന്താ വെച്ചാൽ ബി ജെ പി ഇന്ന് എല്ലാ തരത്തിലുമുള്ള ഇരിക്കുകയാണ് അപ്പോൾ അത് പലരിലും പ്രലോഭനം ഉണ്ടാക്കും മുസ്ലിം സമുദായത്തിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് അവരുടെ ഒരു പ്രചരണത്തിന് വേണ്ടി കുറച്ച് ആളെ കിട്ടുക എന്നുള്ളത് അവർക്ക് ആവശ്യമാണ് അപ്പോൾ അവരൊക്കെ ഓരോ അജണ്ട വെച്ച് പാർട്ടിയിലേക്ക് പോകുന്നവരാണ് അതുകൊണ്ടൊന്നും ന്യൂനപക്ഷ സമൂഹത്തിനെ ബി ജെ പിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല ബി ജെ പി എന്ന് പറയുന്നത് തന്നെ ഈ രാ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് മാത്രമല്ല അവരുടെ പ്രത്യേക ശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ബഹുസ്വരതക്കും ന്യൂനപക്ഷ വിരുദ്ധതയും ഒക്കെയാണ് ബഹുസ്വരത അംഗീകരിക്കുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രം ഒരു മതേതര വിശ്വാസിക്ക് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ന്യൂനപക്ഷമെന്നോ എന്നുള്ളതൊന്നുമില്ല പ്രശ്നം ഒരു മതേതര വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പക്ഷേ ഇപ്പം സംബന്ധിച്ചു ഇത് അത് പറയുമ്പോഴും നമ്മളിത് ആ ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ആ വാദം നിൽക്കുമ്പോൾ തന്നെ ശ്രീധരൻപിള്ള അടക്കം പറയുന്നത് പോലെ തന്നെ രാജ്യത്ത് പതിനൊന്നേകാൽ കോടി മെമ്പർഷിപ്പിൽ നിന്ന് പതിനഞ്ച് കോടിയിലേക്ക് മെമ്പർഷിപ്പ് വർദ്ധിക്കുകയും കേരളത്തിന്റെ അവർക്ക് നിർദ്ദേശിച്ചു നൽകിയതിനും അപ്പുറത്തേക്ക് മുപ്പത് ശതമാനത്തിലധികം മെമ്പർഷിപ്പ് വർധനയിലേക്ക് പോകുമ്പോൾ മുസ്ലിം സമുദായത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞു ബാഫക്കി തങ്ങളുടെ അധികം ചെറുമക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരാളായി ഈ പറഞ്ഞ ആളിനെ വിശദീകരിച്ചല്ലോ സൈതാഹ ബാഫക്കി തങ്ങളെ എനിക്കതിൽ എതിർപ്പില്ല അത് നിങ്ങൾക്കാകാം നിങ്ങൾക്ക് കുറെ കൂടി നന്നായി അറിയാമായിരിക്കും പക്ഷേ അതിൽ ഈ പിന്തുടർച്ച ഒരു സ്വരം ആ പറഞ്ഞതിലുണ്ട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞതും അതാണ് എന്ന് ബാഫക്കി കുറിച്ച് ചെറുമകൻ ബി ജെ പിയിൽ പോകുന്നതിനൊരു ന്യായം പറയുമ്പോൾ അതിന് സമാധാനം പറയാൻ രാഷ്ട്രീയം പറയാൻ ലീഗ് തയ്യാറാകണം കെ പി മജീദിനെ പോലെ ഒഴിഞ്ഞു പോകാനാവില്ല അത് തീർച്ചയായിട്ടും 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 ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയത്തോട് അതും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ താല്പര്യം മാത്രമാണത് ആ പറഞ്ഞ ആൾ പോകുന്നതിനുള്ള ചില ന്യായീകരണങ്ങൾ കണ്ടെത്തുക അല്ല അല്ലാതെ ബാഫക്കി തങ്ങൾ ഏറ്റവും നല്ല ഒരു വിശ്വാസിയായി രാജ്യത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വലിയ മുസ്ലിം ബഹുജന സാമാന്യം ലീഗിന് പിന്നിൽ അണിനിരക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വലിയ നേതാവാണ് ഞങ്ങൾക്കെന്നും മാർഗദർശിയാണ് ആ ബാഫയ്ക്ക് തങ്ങൾ നാളെ ഒരു ബി ജെ പി വരാണ്ട് നിങ്ങൾ അതിൽ പോയിക്കോളിന്ന് എവിടെ പറഞ്ഞു എന്ന് ഇയാൾ പറയണത് അപ്പോൾ അതൊക്കെ അനാവശ്യമായി തങ്ങളുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രയോഗമല്ലാതെ ബാഫയ്ക്ക് തങ്ങളുടെ രാഷ്ട്രീയത്തിൽ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെടുത്തി വളരെ പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ ശരി അതിലൊന്നും എവിടെയും ഇവരൊക്കെ ഇപ്പൊ സ്വന്തം കാര്യത്തിന് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അജണ്ടയുണ്ടാവും ശരി അത് ഞാൻ പറയുന്നത് ഇത് ഈ ഒരു പിരീഡ് കഴിഞ്ഞാൽ അതൊക്കെ തീരും ഏതായാലും ഷംസുദ്ദീൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചെടുത്ത് അടുത്ത സെന്റൻസിൽ അദ്ദേഹം പറയുന്നത് ശരി ഷംസുദീൻ ഞാൻ വരാം ഞാൻ വരാം അദ്ദേഹം പറയുന്നത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞതും അതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മതേതരത്വം കാത്തു സംരക്ഷിക്കണം കാത്തു സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാദമാണ് സൈതാഹ തങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ വരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രനും അതുപോലെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും നമുക്കൊപ്പം വേണ്ടി ഒരു വാദമാണ് ശരി ശ്രീ സുരേന്ദ്രൻ ഈ ചില ആളുകൾ ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന അബ്ദുൾ സലാം പക്ഷേ ഈ ഉമ്മറിൻ്റെ പേര് പറഞ്ഞിരുന്നു പക്ഷേ പ്രൊഫസർ ടി കെ ഉമ്മർ ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആളുകളെയൊക്കെ അപ്പോൾ ഇന്നലെ ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞത് ഈ സലാം ഇപ്പോൾ വിദേശത്ത് ഏതോ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുകയോ വരികയോ ചെയ്തു മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ പണിയിലേക്ക് വിദേശത്തേക്ക് പോവുകയും ചെയ്യുമായിരിക്കും അപ്പോൾ ഇത്തരം മുസ്ലിം പേരുകാരായിട്ടുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാം ഇന്നലെ ശ്രീധരൻപിള്ള പറഞ്ഞത് അങ്ങനെയാണ് പ്രസിഡന്റ് അങ്ങനെയാണ് അങ്ങനെ ആ സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാനാകുമോ എന്താണ് ബി ജെ പി ഈ പുതിയ ീക്കത്തിലൂടെ മെമ്പർഷിപ്പ് പ്രചരണത്തിൽ കാഴ്ചവെക്കുന്ന പുതിയ രീതിയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ ബി ജെ പി മുസ്ലിങ്ങളെ മാത്രമായിട്ട് തിരഞ്ഞുപിടിച്ച് ചില ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു പരിശ്രമമല്ല നടത്തുന്നത് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും സർവവ്യാപി സർവസ്പർശി എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രദേശത്തും എല്ലാ ജനവിഭാഗങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയോട് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എക്സസൈസ് നടത്തുന്നത് ശ്രീധരൻപിള്ള ഇവിടെ സൂചിപ്പിച്ചത് വളരെ നല്ല പ്രതികരണമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളെല്ലാവരും വിഡ്ഢികളാക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവേ മതന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സഹോദരന്മാർക്കിടയിൽ അത് കുറച്ച് കൂടുതലാണ് മുസ്ലിം സമുദായത്തിലും പക്ഷേ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഈ മതേതരത്വം എന്നൊക്കെ ഇവിടെ പറയുന്ന ആൾക്കാർ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ വരും മതേതരത്വം സംരക്ഷിക്കാനായിട്ട് ഇതാ മിസിഹ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിൽ ചെയ്തത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും പല സ്ഥലത്ത് വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള മുത്തലാഖ് നിയമം പിന്നെ അത് നിയമം മൂലം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീമ ഹർജി ശ്രീ നരേന്ദ്രമോദിക്ക് നൽകിയത് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളല്ല ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരിമാര് സൗദി അറേബ്യ അടക്കം നിരോധിച്ച് പ്രാകൃതമായിട്ടുള്ള മുത്തലാഖ് ഇവിടെ നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗും സി പി എമ്മിന്റെ എം പിമാരും കോൺഗ്രസിന്റെ എം പിമാരും മാത്രമാണ് പാർലമെന്റിൽ അടക്കം അതിനെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇതൊക്കെ ജനങ്ങളിടയിൽ നല്ല നിലയിൽ ചർച്ച ചെയ്തുകൊണ്ട് സ്വാഭാവികം കേരളത്തിൽ ഈ തരത്തിൽ ആളുകൾ വരുന്നത് അവർ അത്ര സമുദായത്തിന് അത്ര സ്വീകാര്യരായ ആളുകളാണോ അത് പാർട്ടിക്ക് ആ നിലയിൽ ഗുണകരമായി മാറുന്നതാണോ സംസ്ഥാന പ്രസിഡന്റ് വളരെ ആവേശത്തോടെ വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ് ഈ മാറ്റം അദ്ദേഹം ശബരിമല കാലത്തു പറഞ്ഞതുപോലെ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പ്രത്യേകമായി എടുത്തു തന്നെയാണ് ഈ സാഹചര്യങ്ങൾ അദ്ദേഹം ഇന്നലെ മുതൽ സൂചിപ്പിച്ചു വരുന്നത് അല്ല ഈ സമുദായത്തിന് സ്വീകാര്യരാണോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമല്ലേ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും സി പി എമ്മിലും പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ സമുദായത്തിന് എങ്ങനെ സ്വീകാര്യരാകുന്നത് ബി ജെ പിയിലൊക്കെ വരുമ്പോഴൊക്കെ അവരൊക്കെ സമുദായത്തിന് എങ്ങനെ അസ്വീകാര്യരാകുന്നത് അവരുടെ മതേതരത്വം ഇടിഞ്ഞ് താഴെ പോകുന്നത് അവരുടെ സെക്കുലർ ഫാബ്രിക് ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസ്സിലാണെ കുഴപ്പമില്ല അബ്ദുള്ള കുട്ടി

അല്ല അത് അത് സുരേന്ദ്രൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലായി കേരളത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ പറഞ്ഞ ന്യൂനപക്ഷം സുരേന്ദ്രൻ ഞാൻ പറയാം കേരളത്തിലൊക്കെ വിശുദ്ധ പശുക്കളാണോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഈ കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ഒരു പശ്ചാത്തലം പറയുന്നത് പറയാൻ വരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെയല്ലേ കർണാടകയിലെ മുസ്ലിങ്ങൾ കാസർകോഡിലെ മുസ്ലിങ്ങളെ പോലെയല്ലേ മംഗലാപുരത്തെ മുസ്ലിം പറഞ്ഞു വോട്ട് മറ്റു സംസ്ഥാനങ്ങളെ മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ കേരളത്തിലൊരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം കാണിക്കുന്നു അതിനെയാണ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ച് മുസ്ലിങ്ങൾ അടക്കം ബി ജെ പിക്ക് നന്നായി വോട്ട് ചെയ്തു എന്ന് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ന്യൂനപക്ഷ വികാരം മോദി ഭരണത്തിനെതിരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ വലിയ ഗുണഭോക്താക്കളായി യു ഡി എഫ് മാറി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സവിശേഷമായ വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരണ എന്ന് ഞാൻ പറഞ്ഞത് അല്ല ആ സാഹചര്യമാണ് മാറിയെന്ന് ഞാൻ പറയുന്നത് ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങളും ചേർന്ന് അല്ലെന്ന് ഞാൻ ചോദിക്കുന്ന സ്വീകാര്യതയും അസ്വീകാര്യതയും ആരാണ് തീരുമാനിക്കുന്നത് അതിനെന്താണ് മാനദണ്ഡം എന്താണ് അളവുകോൽ ലീഗുകാർ പറയുന്നതാണോ സ്വീകാര്യതയുടെ അളവോ സി പി എം പറയുന്നതാണോ സ്വീകാര്യതയുടെ അളവോ സ്വീകാര്യതയുടെ അളവ് പോലെ എന്താണ് ഞങ്ങളെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നവർ ആരും തന്നെ ക്രിമിനൽ പ്രതികളൊന്നുമല്ല ഞങ്ങളെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നവരാരും തന്നെ തീവ്രവാദികളൊന്നുമല്ല രാജ്യദ്രോഹികളൊന്നുമല്ല സർവകലാശാല വൈസ് ചാൻസലർമാരായിരുന്നവരാണ് പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകരാണ് പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരാണ് സമൂഹത്തിലെ ഒപ്പീനിയൻ മേക്കേഴ്സാണ് ഒരു ഒരു സർവകലാശാല വി സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ആളൊരു ഒപ്പീനിയൻ മേക്കർ അല്ലേ ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാലടി സർവകലാശാലയുടെ വി സി ഞങ്ങളെ കൂടെ വന്ന അയാളൊരു ഒപ്പീനിയൻ മേക്കർ അല്ലേ അപ്പൊ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള നല്ല വ്യക്തികളെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഈ മുസ്ലിം ലീഗിലെ പോലെ കച്ചവടക്കാരെ അല്ല മുസ്ലിം ലീഗിന് എന്താണ് എന്താണ് ചാരിത്രം പ്രസംഗിക്കാനുള്ളത് കച്ചവട പാർട്ടി അല്ലേ അത് ആ പാർട്ടിയിലുള്ള ആൾക്കാരെ കണക്കാക്കിയിട്ടാണോ നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരായിട്ടും സംസാരിക്കുന്നത് നിങ്ങളൊരു അളവ് പോലും വെക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വരുമ്പോഴേക്കും അവരുടെ വിധം ഇടിഞ്ഞു പോകാണോ

കോഴിക്കോ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എടുത്തിട്ടുള്ള വിചിത്രമായ തീരുമാനങ്ങൾ അതിനെതിരെ വന്നിട്ടുള്ള വലിയ വികാരങ്ങൾ അന്ന് നിങ്ങളടക്കമെടുത്തിട്ടുള്ള നിങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥംഘടനകളടക്കമെടുത്തിട്ടുള്ള നിലപാടുകൾ സലാമിൻ്റെ വൈസ് ചാൻസലർഷിപ്പിൻ്റെ കാലത്തെടുത്തിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ വലിയ സമരങ്ങൾ ഇതൊന്നും മറന്നുകൂടാ ഇപ്പോൾ വാഴ്ത്തുമ്പോൾ അവരുടെ പിൽക്കാ അവരുടെ ഭൂതകാലത്തിൽ അവരെടുത്ത നടപടികൾ കൂടി കാണേണ്ടി വരും അല്ല ഭൂതകാലം പരിശോധിച്ചിട്ടാണ് ഇവിടെ പാർട്ടികളെല്ലാം അവരവരെ ആൾക്കാരെടുക്കുന്നത് പി വി അൻവർ എങ്ങനെയാ സി പി എമ്മിന്റെ എം എൽ എ ആയത് മഹത്തായിട്ടുള്ള ഭൂതകാലം ഉണ്ടായിട്ടാണോ സി പി എമ്മിന്റെ നാല് എം എൽ എമാരിപ്പൊ കേരളത്തിൽ ജയിച്ചു വന്നത് വലിയ മതേതരവാദികളാണോ അവരൊക്കെ വലിയ തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണ് മെമ്പർഷിപ്പിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങളിപ്പോ വാഴ്ത്തുകയാണല്ലോ മേന്മയാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സുരേന്ദ്രൻ തന്നെയാണ് അങ്ങനെ അവകാശപ്പെട്ടത് കച്ചവടക്കാർക്കല്ല അല്ലെങ്കിൽ ഇത്തരം കേൾക്കാത്തവർ ഞാനൊരു ആക്ഷേപം സൂചിപ്പിച്ചതാ ഇവരെന്തെങ്കിലും ഇവർ സർവകലാശാലയിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർ മ്ലേച്ഛന്മാരും മോശക്കാരും എനിക്ക് മനസ്സിലാവാത്തത് ബി ജെ പിയുടെ കൂടെ വന്നാൽ അവരെല്ലാം അസാന്മാർഗികളും മോശക്കാരും പിന്നെ പള്ളിയിൽ കയറ്റാൻ പാടില്ലാത്തവരുമാണെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ വാദമാണ് നിങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് അതിനെ ഒരു 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 നല്ല ഭാഷയിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ആ വാദം ഇനി അധികം ഇവിടെ നിലനിൽക്കില്ല തീർച്ചയായും അതാണ് ഷാംസുദ്ദീൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ആ വാദഗതിയൊന്നും കേരളത്തിൽ നിലനിൽക്കാത്ത നിലനിൽക്കാത്തവണ്ണം മുസ്ലിം സമുദായത്തിനകത്ത് കൂടുതൽ സ്വീകാര്യമായി പോകാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ ആദ്യഘട്ടത്തിലെ വിശദീകരണം അപ്പോഴും ഞാൻ പറഞ്ഞത് എ ബി വി പി അടക്കം സലാം വൈസ് ചാൻസലർ അബ്ദുൽ സലാം വൈസ് ചാൻസലർ ആ എന്ന സമയത്തെടുത്തിട്ടുള്ള വലിയ സമരങ്ങൾ ദീർഘകാലം നീണ്ടുവരുന്ന സമരങ്ങൾ അതിനെയൊക്കെ മറ്റൊരർത്ഥത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് വേണം ഇത്തരം ആളുകളെ സ്വീകരിക്കാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചോളൂ ഞാൻ വരാം താങ്കളിലേക്ക് തൃശയുമായും വിശദീകരണം ഇനിയും ഉണ്ടാകുമെന്ന് എനിക്കറിയാം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ ഇന്നലെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് തന്നെയാണ് വൈസ് ചാൻസലർമാരെ എണ്ണി രണ്ട് വൈസ് ചാൻസലർമാർ ഞങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ മുൻ രജിസ്ട്രാർ ഞങ്ങൾക്കൊപ്പമുണ്ട് മെടുക്കന്മാരായ മുസ്ലിം ഡോക്ടർമാർ ഞങ്ങൾക്കൊപ്പം വരാൻ പോകുന്നു ബാഫക്കി തങ്ങളുടെ ചെറുമകൻ വരാൻ പോകുന്നു അബ്ദുൽസലാം പറയുന്നു അബ്ദുള്ളക്കുട്ടി പോയത് എന്നെ അതിന് പ്രേരിപ്പിച്ച ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽസലാം വന്ന് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു സത്യത്തിൽ ഈ നീക്കത്തിലൂടെ ബി ജെ പി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവർ തയ്യാറാക്കുന്ന അവരുടെ ഒരു സംഘടനാപരമായ ഒരു രീതിയും തന്ത്രവും ഇതിൽ തെളിയുന്നത് എന്താണ് ശ്രീ ചണ്ഡിക്കുട്ടി അബ്രഹാം ശരത്തെ നമുക്കറിയാം ത്രിപുരയും ബംഗാളും അടക്കം ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ നിങ്ങളീ കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലം എന്ന് പറഞ്ഞു കേരളത്തിലൊരു പ്രത്യേക പശ്ചാത്തലം ഉണ്ട് അത് സുരേന്ദ്രനെ അറിയാം സുരേന്ദ്രനെ അത് അറിയാൻ മേലാത്തത് കൊണ്ടല്ല വീണ്ടും 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 ആവർത്തിച്ച് വയ്ക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സവിശേഷ സവിശേഷമായ ഈ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പി ഇവിടെ ക്ലച്ചു പിടിക്കുന്നില്ല അല്ലെങ്കിൽ വേരി പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവരെന്താ അപ്പോൾ എല്ലാ എല്ലാ ഇത് ഇത് സംബന്ധിച്ചുള്ള നാഷണൽ പിന്നെ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ചെല്ലുന്ന ഉടനെ അമിത്ഷായുടെ ഈ ഈ ഈ ഭീഷണമായ മുഖം കണ്ടുകൊണ്ട് ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റിനും കെ സുരേന്ദ്രനൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഓരോന്ന് ശ്രമിച്ചു നോക്കുകയാണ് കുറേ കാലം മുമ്പ് അച്ഛനെ ക്രിസ്ത്യാനികളെ പിടിക്കാനാണ് കുറേ ശ്രമം നടത്തിയത് ഒരു ക്രിസ്ത്യാനിയായ ഒരാളെ എവിടെയോ കൊണ്ടുപോയി രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചുകൊണ്ടൊന്നും മന്ത്രിയാക്കി ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോലുമില്ല കേട്ടോ അപ്പോൾ അദ്ദേഹം ഇപ്പോഴും എം പി ആ പക്ഷേ അദ്ദേഹത്തെ മന്ത്രി മന്ത്രിസ്ഥാനത്തെ മന്ത്രിമാരുടെ ലിസ്റ്റിലൊന്നും നമ്മൾ കാണുന്നില്ല അങ്ങനെ ഓരോ ശ്രമങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ആളുകളെ അപ്പോൾ ഈ വൈസ് ചാൻസലർമാർക്ക് എന്താ കൊമ്പോട്ടോ നാല് വൈസ് ചാൻസലർമാർ വന്ന ഉടനെ ബി ജെ പി എന്തോ ആയ ആയി കളയുന്നു അല്ലെങ്കിൽ ബി ജെ പി പേര് പിടിക്കാൻ പോകുന്നൊക്കെ പറയും എന്താണ് വൈസ് ചാൻസലർമാർക്ക് എന്താ പ്രത്യേകത മുസ്ലിം ഡോക്ടർമാർക്ക് എന്താ പ്രത്യേകത അപ്പോൾ എങ്ങനെയെങ്കിലും പത്താളെ ഇവരെ ഇവിടുത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒന്നും പിന്നെ ചേർക്കുന്നതിന് സാധിച്ചില്ല അവർ 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 ലക്ഷ്യമിട്ടത് ലക്ഷം അങ്ങനെ എന്തോ പുതുവായിട്ട് ചേർക്കാൻ ലക്ഷ്യമിട്ട് അതൊന്നും സാധിക്കാതെ വരുമ്പോൾ ഇതൊരു ഒരു അടവുകൾ ഗിമ്മിക്കുകൾ എന്നതിനപ്പുറത്ത് ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ ഒന്നാം തരം ബെസ്റ്റ് ടൈമല്ലേ മുസ്ലിം പിന്നെ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യാനും ആകർഷിക്കാനും നല്ല ഒന്നാം തരം ബെസ്റ്റ് ടൈമല്ലേ കാശ്മീർ പോലുള്ള കാര്യങ്ങൾ കാശ്മീർ അല്ലെങ്കിൽ നടപടി ശരിയോ തെറ്റോ എന്നുള്ളതിലേക്കല്ല ഞാൻ പോകുന്നത് കാശ്മീരിലെ ത്രീ സെവൻറ്റി അല്ലെങ്കിൽ കാശ്മീരിനെ വിഭജിച്ചത് അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത് മുസ്ലിങ്ങൾ വളരെ സേക്രണമായിട്ട് കരുതുന്ന ഞാൻ അടിവറയിട്ട് പറയുന്നു മുസ്ലീങ്ങൾ വളരെ വിശുദ്ധം എന്ന് കരുതുന്ന പിന്നെ സിവിൽ കോഡ് അല്ലെങ്കിൽ ശരീരത്തും ഏകീകൃത ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കുമെന്ന് പ്രഖ്യാപിക്കും ഒന്നാം തരം സമയ സ്വരത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ ഞാനൊരു മുത്തലാഖ് മുപ്പത് ലക്ഷം സ്ത്രീകൾ മെമ്മോറാണ്ടം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പിന്നെ സുരേന്ദ്ര എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുത്തലാഖ് അങ്ങോട്ട് നടത്തിയതിൽ പത്ത് നാനൂറ് സീറ്റ് മുന്നൂറിനൊക്കെ അപ്പുറത്തേക്ക് പത്ത് നാനൂറ് സീറ്റുമായിട്ട് ബി ജെ പിക്ക് വരാൻ സാധിക്കും ഇത് ഒരുതര അടവാണ് എങ്ങനെയെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇപ്പം മുസ്ലിങ്ങളുടെ ഈ ബി ജെ പിയിലെ ചേരലാണല്ലോ അവരെ ആകർഷിക്കപ്പെടുന്നതാണല്ലോ നമ്മുടെ ചര്ച്ചാ വിഷയം ഞങ്ങൾ അച്ചായന്മാർ നാല് ചക്രത്തിൻ്റെ ലാഭം കിട്ടിയാൽ പലതും ചെയ്യാനൊക്കെ ഞങ്ങളെപ്പോലും കിട്ടിയില്ല ഒരു മന്ത്രിയെ കൊടുത്തു എത്രയത്ര എത്രയത്ര വാഗ്ദാനങ്ങൾ നൽകി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞതോടെ ഞങ്ങളൊക്കെ പിന്നെ ന്യൂനപക്ഷങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നലാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ളത് കാശ്മീർ സംഭവിച്ചു ഞാൻ വീണ്ടും പറയുന്നു കാശ്മീർ ശരിയോ തോന്നുള്ളതല്ല എൻ്റെ തർക്ക വിഷയം കാശ്മീരുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷം വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക അവർ ആ ഒരു കരുതിയാണ് നമുക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല പിന്നീട് മുത്തലാഖ് ഇത് നേരത്തെ ഒന്ന് മുത്തലാഖ് നടപ്പാക്കിയാൽ മതിയായിരുന്നല്ലോ മുപ്പത് ലക്ഷം സ്ത്രീകൾ യു പിയിലെ സ്ത്രീകൾ അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തെരയിട്ട് കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്ത് അവർക്ക് ചെയ്യാൻ ഇത് വെറും അടവുകളാണ് ഞാൻ ചോദിച്ചത് ബാബക്ക് തങ്ങളുടെ ചെറുമകൻ എത്ര ചെറുമക്കളുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട ബാബകിതങ്ങളുടെ ചെറുമകൻ പോയാലും കാര്യം അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പൊ ഒരു വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ഇപ്പൊ ഞങ്ങൾ ഒരു ഷേഡി ക്യാരക്ടറെ വില എടുക്കുക എന്ന് പറഞ്ഞത് എനിക്ക് അബ്ദുൾ സലാം ഷേഡി ക്യാരക്ടറാണെന്നുള്ള അഭിപ്രായത്തില്ല പക്ഷേ അദ്ദേഹത്തെ ധാരാളം വാർത്തകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ പറയുന്നത് നമ്മൾ ഭൂതകാലം നോക്കിയിട്ടാണോ എടുക്കുന്നത് നമ്മുടെ ലോറൻസിന്റെ ചെറുമകനെ പെട്ടെന്ന് ഒരു ബി ജെ പിയുടെ പന്തലിൽ ആനയിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ബി ജെ പിടിച്ചേർത്തിട്ട് എന്ത് എന്നിട്ട് എന്ത് പറയാനുണ്ടായത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇവിടെ പലരും പിന്നെ ബി ജെ പിയിലേക്ക് പോയിട്ട് സ്ഥാനാർത്ഥികളായി എന്ത് ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല കേരളം കേരളത്തിൽ സുരേന്ദ്ര വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുണ്ട് അത് ബി ജെ പിയെ തിരിച്ചറിഞ്ഞ തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് ബി ജെ പി എന്ത് എന്താണ് ആരാണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ മുന്നൂറ് മുന്നൂറ്റി പത്ത് സീറ്റ് ജയിച്ചത് കൊണ്ടോ ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ടോ നിങ്ങൾ ഈ അടവുകളിലൂടെ കേരളത്തിൽ ബി ജെ പിക്ക് വലിയത് ബി ജെ പി വളരെ വായിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ശബരിമല നോക്കിയല്ലോ ശബരിമല കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കുറേ വോട്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഈ വക അഭ്യാസങ്ങളെ ഒ എനിക്ക് ഒറ്റക്കാര്യം പറയുള്ളൂ ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രം ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അല്ലാതെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എന്തെങ്കിലും പദവികൾ വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ പദവികൾ അങ്ങനെ പ്രലോഭനങ്ങൾ കൊടുത്തു കേട്ടോ ഒന്നും ബി ജെ പി പടരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായ ഒരു പ്രത്യയശാസ്ത്രവുമായി നിങ്ങൾ വരൂ അപ്പോൾ നിങ്ങൾക്ക് പാർട്ടി ഈ ഈ ഒരു വിമർശനം നേരത്തെ നമ്മൾ സംസാരിച്ച അതേ വിഷയത്തിലാണ് ശ്രീ സുരേന്ദ്രൻ ഞാൻ ശ്രീ ഷംസുദിയിലേക്ക് വരുമ്പോ ഇപ്പോൾ വീണ്ടും ശ്രീ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയേണ്ട സമയമായതുകൊണ്ടാണ് അതായത് മുമ്പ് നമ്മൾ സംസാരിച്ച അതേ വിഷയത്തിലാണ് ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടിയും ചേർന്നത് കേരളം എങ്ങനെ വ്യത്യസ്തമാകുന്നു ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയവും പ്രത്യേക ശാസ്ത്രവും എങ്ങനെയാണ് കേരളത്തിൽ വേർതി വേർപെട്ട് നിൽക്കുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട് അവിടെ ഇത്തരം ഈ അടവ് നയം കൊണ്ട് മെമ്പർഷിപ്പ് അടവ് നയം കൊണ്ട് അകന്നു നിൽക്കുന്ന ന്യൂനപക്ഷത്തെ അടുപ്പിക്കാനാവില്ല താങ്കൾ പറഞ്ഞ പോലെയല്ല ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ അടുപ്പിക്കാനായി എന്ന് പറഞ്ഞതിനെയും ശ്രീ സണ്ണിക്കുട്ടി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ ഷെയ്ഡി ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ അബ്ദുൽ സലാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ കാലത്തെടുത്ത നടപടികളെല്ലാം കേരളം വലിയ തോതിൽ വിമർശിച്ചതാണ് ഇന്നിപ്പോൾ ലീഗ് നേതാക്കൾക്ക് തോന്നുന്നുണ്ടാകും വലിയ ബാധ്യതയായി ആ വൈസ് ചാൻസലറായി അബ്ദുൽസലാമിനെ ഇരുത്തിയെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് തോന്നുന്നുണ്ടാകും അന്ന് എ ബി വി പി അടക്കം വലിയ സമരം ചെയ്തതാണ് ഭൂതകാലം പ്രധാനമാണ് അതുപോലെ അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടി ഏതു തരം കേസുകളിൽ പെട്ടുപോയ ആളാണ് ഏറ്റവും അധികം ചർച്ച ചെയ്ത സുരേന്ദ്രനൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത സോളാർ കേസിൽ ആരോപിതനായി അതുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിലുണ്ടായിരുന്ന ആളല്ലേ അപ്പോൾ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം എടുക്കാൻ കഴിയാത്ത സാഹചര്യം നിങ്ങൾക്കുമുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെതായ പ്രത്യേകത എന്ന് പറയുന്നൊരു പ്രശ്നം സുരേന്ദ്രൻ അവഗണിച്ചാലും സുരേന്ദ്രന് പോലും മനസ്സിലാകുന്നത് കേരളത്തിലുണ്ടെന്നാണ് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞു വെച്ചത് അതുതന്നെയാണ് ശരത്ത് ഞാൻ പറയുമ്പോൾ ഇടപെടരുത് കാരണം സണ്ണിക്കുട്ടി അബ്രഹാമിനെ തീരെ നിങ്ങൾ ഇടപെട്ടിട്ടില്ല അതായത് നിങ്ങളുടെയും ശരത്തിൻ്റെയും സണ്ണിക്കുട്ടി അബ്രഹാമിൻ്റെയും ഒക്കെ ഈ ഉത്കണ്ഠ തന്നെയാണ് ഈ ആശങ്ക തന്നെയാണ് ഈ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള ഈ നിരീക്ഷണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ വിജയം കേരളം ഒരു വളരെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല കേരളം നിങ്ങൾക്ക് ബാലികറാമലയാണെന്നൊക്കെയുള്ള നിങ്ങളുടെ ബാലിശമായിട്ടുള്ള മാനസികാവസ്ഥയോടെ ഞാൻ വിയോജിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ സണ്ണികുട്ടി അബ്രഹാം കഴിഞ്ഞ പതിനഞ്ച് തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങളുടെ വിശുദ്ധ പശുക്കളായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ എത്ര ജനപിന്തുണയാണ് ലഭിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് എത്ര ജനപിന്തുണ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നല്ലതാണ് ഞങ്ങൾ രണ്ട് ലക്ഷം വോട്ടിൽ നിന്നാണ് ഞങ്ങളുടെ പാർട്ടി ഇവിടെ തുടങ്ങിയപ്പോൾ എൺപതിൽ തുടങ്ങിയപ്പോൾ രണ്ട് ലക്ഷം വോട്ടിൽ നിന്നാണ് ഇന്ന് മുപ്പത് ലക്ഷത്തിലധികം വോട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്ന ഒരു നില വന്നിരിക്കുന്നത് കേരളത്തിലെ ഏത് പാർട്ടിക്കുണ്ട് സഖാവേ മുപ്പത് മുപ്പത് ലക്ഷം വോട്ട് സി പി ഐക്കുണ്ടോ കേരളത്തിൽ രണ്ടോ മൂന്നോ പാർട്ടി ഒഴിച്ചാൽ ഏത് പാർട്ടിക്കാണ് മുപ്പത് ലക്ഷം വോട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി സണ്ണിക്കുട്ടി അബ്രഹാമിന്റെ പാർട്ടി ഒറ്റക്ക് മത്സരിച്ചാൽ കേരളത്തിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ കിട്ടുന്ന അത്ര വോട്ട് കിട്ടില്ല മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പിൻബലത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും പലയിടത്തും സ്വന്തമായിട്ട് കോൺഗ്രസ് പാർട്ടി മത്സരിച്ചാൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വോട്ട് കിട്ടി സ്വന്തമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത് എത്ര വോട്ട് കിട്ടും തിരുവനന്തപുരത്ത് സ്വന്തമായിട്ടാണ് മത്സരിക്കുന്നത് എത്ര വോട്ട് കിട്ടും കോഴിക്കോട്ട് എം കെ രാഘവന് ലീഗ് ഇല്ലെങ്കിൽ സ്വന്തമായി മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും ഞങ്ങൾക്ക് രണ്ടര ലക്ഷം വോട്ടുണ്ട് ഈ മാതിരി ഒരു തരത്തില് ബി ജെ പിയോടുള്ള അന്ധമായിട്ടുള്ള ഒരു വിരോധവും മനസ്സിനകത്തുള്ള മറ്റു ചിന്തകളും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അതുകൊണ്ട് ഞങ്ങളിതൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി മതന്യൂനപക്ഷങ്ങൾ കുറച്ചുപേര് ഞങ്ങളെ കൂടെ വന്നു നിങ്ങൾക്ക് എന്താ ഇത്ര അസൂയ നിങ്ങൾക്ക് എന്താ ഇത്ര വിരോധം ഞങ്ങൾ ആരോടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു അവകാശവാദമായിട്ട് ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെതിനാ ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ വന്നത് പറയുന്നില്ലേ സോളാർ കേസിലെ പ്രതികളല്ലേ മിസ്റ്റർ ശരത്തെ ഇവിടുത്തെ എം പിമാർ എല്ലാവരും പോയ എം പിമാരെല്ലാം അധികവും മുക്കാൽ ഭാഗം എം പിമാരും കേരളത്തിൽ ജയിച്ചു പോയ ഹൈബി ഇടൻ പെണ്ണുകേസ് പ്രതിയല്ലേ

നിങ്ങളെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തന നിരീക്ഷണം എന്നൊക്കെ പറയുന്നതേ നിങ്ങളെ നിങ്ങളുടെ ഈ ഈ ഇന്നത്തെ ഈ സണ്ണിക്കുട്ടി അബ്രഹാമിന്റെ വിശദീകരണവും ഈ ചർച്ചയും എല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം ഇത്രയും കാലം നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച അതേ സുരേന്ദ്രങ്ങൾ ഇനി നിങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഞാൻ ചോദിക്കട്ടെ സുരേന്ദ്രൻ നമ്മൾ എത്രയോ കാലമായി അറിയുന്ന ആളുകളാണ് കാര്യം ചോദിച്ചോട്ടെ ബി ജെ പി ഉത്തർപ്രദേശിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറശിലെ ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ടുണ്ടോ ഞങ്ങള് കഴിഞ്ഞ തവണ മുപ്പത്താറ് ശതമാനം വോട്ടേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് നിങ്ങൾ ഭൂരിപക്ഷവും അപ്പുറത്താണെന്ന് സഖാവേ ഇത്തവണ അമ്പത് ശതമാനത്തിനടുത്ത് വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലാകെ ഇരുന്നൂറ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചത് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് പതിനേഴ് സംസ്ഥാനങ്ങളിലെ ഞങ്ങൾ ജയിച്ചത് ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണ് ആധികാരികമായിട്ടുള്ള വിജയമാണ് ഒമ്പത് സ്റ്റേറ്റിലെ അറുപത് ശതമാനത്തെ കൂടെ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്

ബി ജെ പി പ്രവർത്തകർ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഗൗരവത്തോടെ ഒരു ചർച്ചയിൽ വന്നിരുന്നാൽ ആളുകൾ ആണെങ്കിൽ സുരേന്ദ്രനെ ഞാൻ ഈ ചർച്ച ചെയ്യുന്നത് അങ്ങനെയല്ലേ ഒരു ചർച്ച പോകേണ്ടത് സുരേന്ദ്രനെ പോലെ കേരളത്തിലെ നേതാവിനെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച എങ്ങനെയാണ് നിഷ്പക്ഷമല്ലാതാവുന്നത് എല്ലാ നിലപാടുകളും എല്ലാ നിരീക്ഷണങ്ങളും അത് നമ്മൾ ചേർത്ത് വെക്കുകയല്ലേ നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ശരത്തും കാണിക്കുന്ന അസ്വസ്ഥത എന്താണ് അസ്വസ്ഥതയാണെങ്കിൽ സുരേന്ദ്രൻ അസ്വസ്ഥതയാണെന്ന് ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ സാഹചര്യങ്ങളെ അവതരിപ്പിക്കലാണ് പറയുന്നത് ശരി അല്ല ശരത്തെ നിങ്ങൾ ന്യൂസ് ചാനലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ അസ്വസ്ഥത ഉണ്ടല്ലോ ഞാൻ പറട്ടെ ഞാൻ മറുപടിയാണ് പറയുന്നത് സണ്ണിക്കുട്ടി അബ്രഹാം നിഷ്പക്ഷ ദരീക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതിന് എനിക്ക് എന്താ അസ്വസ്ഥത മുസ്ലിം ലീഗിന്റെ ഏത് വിമർശനങ്ങളെയും മുസ്ലിം ലീഗ് പറയുന്ന ഏത് ഇതൊന്നും നടക്കില്ല എന്നുള്ള നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ വരാം സുരേന്ദ്രൻ അതായത് ഷംസുദ്ദീൻ നിങ്ങൾ സത്യത്തിൽ ഒരു അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ അബ്ദുൽ സലാം എന്ന മുൻ വി സി പറയുന്നത് കാലിക്കറ്റ് വി സി ആയപ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ടതുകൊണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അന്ന് ഒരുപാട് നിങ്ങൾ സംരക്ഷണം തീർത്തതാണ് കേരളം മുഴുവൻ വിമർശിച്ചിട്ടും ഇന്ന് കുറ്റബോധം തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൂടെ കൊണ്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം അദ്ദേഹം ഇന്ന് ആ യോഗത്തിൽ പറഞ്ഞത് ബി ജെ പിയെ പറ്റി അരാഷ്ട്രീയ മനസ്സുള്ള ഉള്ളവർക്കിടയിൽ കൊല്ലുന്ന പാർട്ടി എന്ന പ്രചരണം നടത്തി ബി ജെ പി സർക്കാർ ന്യൂനപക്ഷങ്ങളെ നോവിച്ചിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാട്ടുന്നു ഇങ്ങനെ പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ വൈസ് ചാൻസലറാക്കിയ ഒരാൾ പോയി ആ നിലയിൽ പറയുമ്പോൾ അത് രാഷ്ട്രീയമായി നിങ്ങൾക്കൊരാഘാതമല്ലേ ഇനി ആര് പോയാലും അത് നിങ്ങളുടെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് പോകുന്നത് എന്നതും വിസ്മരിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ് അല്ല ഇവിടെ ഞങ്ങളുടെ കാലത്ത് അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ ഇവർ ഭിക്ഷാന്തേഹികളാണ് ഓരോ അവസരം ആരുടെ കൂടെ പോയാൽ ഞങ്ങൾക്ക് മെച്ചം കിട്ടും ഇപ്പൊ ഇവിടെ തന്നെ ഇതില് നമ്മൾ മുൻ പി എസ് സി ചെയർമാനൊക്കെ ഒരു സംശയം ഇവരൊക്കെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ് അവസരവാദികളാണ് അവസരവാദികളാണ് അപ്പൊ അതുകൊണ്ട് മുമ്പ് ഇയാൾ നാളെ ബി ജെ പി ശക്തിപ്പെട്ട ബി ജെ പിയിലേക്ക് പോകുമെന്നും പരിശോധിക്കാനുള്ള മീറ്ററൊന്നും ആരുടെ കയ്യിലുമില്ല ഇടതുപക്ഷത്തും യു ഡി എഫിലും ഒക്കെ ഉണ്ടായിരുന്ന പലരും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഒരു പിന്തുണയും ഉണ്ടാവില്ല അതൊക്കെ ഇവിടെ ഇവിടെ സുരേന്ദ്രം മല്യ വർത്തമാനം പറഞ്ഞാലോ അതൊക്കെ ലീഗിൻ്റെ എന്ന് നമുക്ക് കാണാം ഇവരൊക്കെ നിങ്ങൾ കൂട്ടിപ്പോയിട്ട് ഇപ്പം നേരത്തെ നമ്മൾ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ പറഞ്ഞു ഈ അൽഫോൺസ് കണ്ണൻ താൻ ഇപ്പോഴും എം പി ആണല്ലോ എന്തേ മന്ത്രി മന്ത്രിയാവാഞ്ഞ് മന്ത്രിയാക്കിയത് കൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവനും ബി ജെ പിയുടെ കൂടെ ഒലിച്ചു പോയോ അപ്പം ഇത്തരം പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കൊണ്ടൊന്നും കേരളത്തിലെ മതേതര സമൂഹത്തിനിടയിൽ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊന്നും തിരിച്ചു പറയുന്നില്ല കേരളത്തിലെ മതേതര സമൂഹത്തിൽ വേര് പിടിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല പിന്നെ ഇപ്പോ ഇവിടെ സുരേന്ദ്രമല്ലി വർത്തമാനം പറഞ്ഞു എൺപതില് രണ്ട് ലക്ഷം വോട്ടെന്നാണ് ഞങ്ങളിപ്പോൾ മുപ്പത് ലക്ഷം വോട്ടായത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സും ഉണ്ട് ആ പൊളിറ്റിക്സ് എന്താ ആ പൊളിറ്റിക്സ് വിദ്വേഷം പ്രചരിപ്പിച്ചും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയും വർഗീയത ഉണ്ടാക്കിയും നടത്തുന്ന പൊളിറ്റിക്സാണ് അതിനിപ്പോൾ താൽക്കാലിക വിജയമുണ്ട് ഞാനത് അംഗീകരിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ ഷംസുദ്ദീനോട് ഷംസുദ്ദീനോട് ഒരു രാഷ്ട്രീയമായ ഒരു ബഹുമാനം അവരുടെ ജനറൽ സെക്രട്ടറി പോലും ഒരു ഒരു മൗനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് കാര്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല ബിജെപിയുടെ ഈ മെമ്പർഷിപ്പ് നീക്കത്തിൽ ഷംസുദ്ദീൻ ഒരു കാര്യം പറഞ്ഞു സുരേന്ദ്രൻ ഒരു ചെറിയ മറുപടി ഇടവേളയ്ക്ക് മുമ്പ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗിമിക്കാണിത് എന്ന് ലീഗിന്റെ ഒരു നേതാവ് ഇത് ആദ്യമായി വളരെ ഷാർപ്പായി നിങ്ങളുടെ ഈ നടപടിയോട് വിമർശിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിച്ചിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഗിമിക്കാണ് ഒരു മറുപടി കൊടുക്കൂ ഷംസുദ്ദീൻ എന്ത് പൊളിറ്റിക്കൽ ഗിമിക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേരളത്തിൽ ഓ നടത്തുന്നു ഞങ്ങൾ ആരെയും പിടിച്ചു വലിച്ച് പിന്നെ കയറിട്ട് കെട്ടി ആൾക്കൂട്ട് ആക്രമണം നടത്തിയിട്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുകയല്ലോ ശരത്തെ എല്ലാവരും ഈ പാർട്ടിയുടെ വേദിയിൽ വന്ന് അവര് പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയത് പുറത്ത് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുകയാണ് അതിനെങ്കിലും നിങ്ങൾ ഞങ്ങളെ ഒന്ന് സമ്മതിക്കണം കാരണം നിങ്ങളെ ഈ മതേതര പാർട്ടിക്കാരെല്ലാം മതേതരക്കാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഇങ്ങനെ ഞെരുക്കല്ലേ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി അല്ലേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാവപ്പെട്ട പാർട്ടിയാണ് ഞങ്ങളെ മെമ്പർഷിപ്പ് എടുക്കാനെങ്കിലൊന്ന് ശരത്തെ നിങ്ങളെ ചണ്ടിക്കുട്ടി ഭീഷണിപ്പെടുത്തി ആൾക്കാരെ വലിച്ചു കെട്ടിയിട്ട് ചാക്ക് കെട്ടി കൊണ്ടുവരല്ലോ ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നടക്കുന്നു പറയും ഞങ്ങൾ ഓരോ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് കോൺഗ്രസിന് അത് അറിയില്ല സണ്ണിക്കുട്ടി അബ്രഹാമിന് ആ പരിചയം ഇല്ലാത്തോണ്ടാണ് അതെ

ശ്രീ സുരേന്ദ്രൻ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത് സുവർണാവസരമാണ് അദ്ദേഹം സുവർണാവസരം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് ചിന്തകളും ഓർമ്മകളും ഒക്കെ ഉയരും അദ്ദേഹം ആ പദം വീണ്ടും ബോധപൂർവ്വം പ്രയോഗിച്ചിടത്താണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശ്രദ്ധയോടെ എല്ലാവരും നോക്കാൻ തുടങ്ങിയത് ഞാൻ വരാം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇപ്പോൾ ഈ ഇങ്ങനെ മെമ്പർഷിപ്പ് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പോയിട്ടുള്ള ലീഗുമായി സഹകരിച്ചവർ മുൻപ് കോൺഗ്രസുമായി സഹകരിച്ചവരൊക്കെ അങ്ങനെ പോകുമ്പോൾ അത് അവരുടെ ഈ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പോക്കായി അതിനെ പരിഹസിച്ചോ വിമർശിച്ചോ വേണമെങ്കിൽ അവസാനിപ്പിക്കാം പക്ഷേ അങ്ങനെ ബി ജെ പിയുമായി സഹകരിക്കാനുള്ള അവരുടെ ഒരു രാഷ്ട്രീയ സന്നദ്ധതയെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തേണ്ടതുമാണ് ശബരിമല പ്രശ്നകാലത്ത് രാമൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് രാമൻ നായർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പി എസ് സി അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സഹയാത്രികനായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കല്ലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ബി ജെ പി നേതാവായി മത്സരിക്കുന്ന നിലയിലേക്ക് പോകുന്നു ഇപ്പോൾ ലീഗിലേക്കും ആ ശൈലി ി ജെ പി കൃത്യമായി സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ യു ഡി എഫും ലീഗും കോൺഗ്രസ് നേതൃത്വവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ടോ അവഗണിച്ച് തള്ളിക്കളയാവുന്നൊരു സാഹചര്യമാണോ ഇത് കാരണം രാജ്യത്താകെ അത്തരം ഒരു ഒഴുക്ക് കോൺഗ്രസിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിലും അതിൻ്റെ കൃത്യമായ സൂചനകൾ പ്രകടമാണെന്നിരിക്കെ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ലളിതമായി ലളിതവൽക്കരിക്കാവുന്നതാണോ അതിന്റെ രാഷ്ട്രീയത്തെ അതിന്റെ ഗൗരവത്തോടെ യു ഡി എഫും ലീഗും ഒക്കെ കാണേണ്ടതാണോ ശരത്തെ സുരേന്ദ്രൻ എന്റെ ഒരു അടുത്ത സുഹൃത്ത് പക്ഷേ അദ്ദേഹം ഇവിടെ ശ്രമിച്ചു എനിക്കെന്തോ അസ്വസ്ഥതയുണ്ട് എന്ന് വരുത്തുന്നതിന് ഞാൻ തുടക്കത്തിലേ പറയുന്നു ഞാനൊരു നിഷ്പക്ഷ മാധ്യമ നിരീക്ഷണമൊന്നുമില്ല എനിക്ക് പക്ഷമുണ്ട് യാതൊരു സംശയവും വേണ്ട അത് ബി ജെ പിയുടെ പക്ഷമോ കോൺഗ്രസിൻ്റെ പക്ഷമോ സി പി എമ്മിൻ്റെ പക്ഷമോ അല്ല എനിക്കൊരു പക്ഷമുണ്ട് എനിക്കൊരു രാഷ്ട്രീയമുണ്ട് ഞാനൊരു നിഷ്പക്ഷ പത്രപ്രവർത്തകനെന്നോ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകനോ ഒരിക്കലും എന്നെ അവതരിപ്പിക്കുമ്പോഴും ആരും പറയുന്നുണ്ട് എനിക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല പിന്നെ ബാഫിക്ക് തങ്ങളുടെ ചെറുമകനോ ആ ഒരു മുൻ വൈസ് ചാൻസലർ അബ്ദുൾ സലാമോ ബി ജെ പിയിലൊരു അംഗത്വം എടുത്തിൻ്റെ പേരിൽ എനിക്ക് ഓതൊരു തരത്തിലുള്ള അസ്വസ്ഥയില്ല കാരണം എനിക്കറിയാം ഇവരാരും മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടൊന്നും കേരളത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടക്കോട് തുടങ്ങുക ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടില്ല വോട്ട് കൂടിയിട്ടില്ല രണ്ട് ലക്ഷത്തിൽ നിന്ന് കൂടിയിട്ടില്ല എന്ന് പറയാൻ മാത്രം ഒരു മണ്ഡലമൊന്നുമല്ല ഞാൻ ഞാൻ കുറേ കാലമായിട്ട് ഈ പണിയെടുത്ത ഒരാളാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പണിയെടുത്ത ഒരാളാണ് നമുക്കറിയാം സുരേന്ദ്രൻ പറയുന്നത് കേട്ടാൽ ബി ജെ പി ഒറ്റയ്ക്കാണ് ഇതെല്ലാം കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ് ഉണ്ട് കോഴിക്കോട്ടേക്ക് ലീഗ് ലീഗുണ്ട് പത്തനത്തിന് അദ്ദേഹം മത്സരിച്ചാണ് എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിലാണ് സുരേന്ദ്രൻ മത്സരിച്ചത് അപ്പോൾ അവിടെ കേരള കോൺഗ്രസ് ഉണ്ട് അപ്പം ബി ജെ പി ബാക്കി ഇരുപത് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചെന്നുള്ള ഒരു മട്ടിലാണ് സുരേന്ദ്രൻ സംസാരം ബി ഡി ജെ എസ് പോലെ ഈഴവ സമുദായത്തിൻ്റെ മുഴുവൻ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന എസ് എൻ ഡി പിയുടെ വലിയ പിന്തുണയുള്ള ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് മത്സരിച്ചത് എന്നുള്ള കാര്യം സുരേന്ദ്രൻ ഇവിടെ വിസ്മരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അത് വിസ്മരിക്കും എനിക്ക് അസ്വസ്ഥയുണ്ടെന്ന് അറിയോ ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന പല കാര്യങ്ങളിൽ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ട് ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ താഴേക്ക് തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ പല പല വ്യവസായങ്ങളും ഊട്ടിക്കെട്ടിപ്പോകുന്ന ഓട്ടോമൊബൈൽ വ്യവസായം അടക്കമുള്ളത് കൂട്ടിക്കെട്ടിപ്പോകുന്ന അടിസ്ഥാന അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇപ്പോൾ കാശ്മീരിനെ വിഭജിച്ചു വലിയ നേട്ടമായിട്ടാണ് പറയുന്നത് ഇന്ദിരാഗാന്ധി അത് ഞാൻ പറഞ്ഞ കോൺഗ്രസ് ആണെന്ന് പറയും ഇന്ദിരാഗാന്ധി എന്താ പാകിസ്ഥാനെ വിഭജിച്ചു പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യത്തെ രണ്ടാക്കി ഇന്ദിരാഗാന്ധി നമ്മുടെ സംസ്ഥാനത്തെ രണ്ടാക്കുന്ന ഒരു ഇതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ അസ്വസ്ഥതയുണ്ട് പിന്നെ ശരത് ചോദിച്ചോ ചോദ്യത്തിലേക്ക് വന്നാൽ ശരത് ഞാൻ ചോദിച്ചോണ്ട് രാമന്നായരുടെ കാര്യം പറയും ഈ രാമനായരും നമ്മുടെ ഈ പിന്നെ നമ്മുടെ രാധാകൃഷ്ണനൊക്കെ അടുത്ത പ്രശ്നൽ സുഹൃത്തുക്കളാണ് പക്ഷേ ഇവരൊക്കെ പോയിട്ട് എന്താ സംഭവിച്ചത് രാമൻ നായർ പോയത് കൊണ്ട് പത്ത് വോട്ടിൻ്റെ വ്യത്യാസം വന്നു രാധാകൃഷ്ണൻ പോയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഒന്നും ഞാൻ ഇടിച്ചു താഴ്ത്തുന്നില്ല അദ്ദേഹം അദ്ദേഹം നല്ല ഒരാളായിരുന്നു അദ്ദേഹം പോയതുകൊണ്ട് എന്താണ് ബി ജെ പിക്ക് എന്ത് നേട്ടമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല പറഞ്ഞു പറഞ്ഞ് കുറച്ച് നേട്ടമുണ്ടാക്കി അതുകൊണ്ടാണല്ലോ സുരേന്ദ്രൻ കലാകാലങ്ങളിൽ കാസർഗോഡ് മത്സരിച്ചുകൊണ്ടിരുന്ന സുരേന്ദ്രൻ ഇവിടെ വന്ന് പത്തനംതിട്ട എൻ്റെ നാട്ടിൽ മത്സരിച്ചത് അപ്പോൾ അവിടുത്തെ മുഴുവൻ ഹിന്ദു സമുദായത്തിൻ്റെ വോട്ട് വാങ്ങി ജയിക്കാൻ വേണ്ടിയാഴ്ചയുള്ളൂ അതുകൊണ്ട് ഇതൊന്നും കൊണ്ടൊന്നും ഇത് ബി ജെ പിയിലൊക്കെ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പ്രവർത്തകർ പോകുന്നുണ്ടെങ്കിൽ റാങ്ക് ആൻഡ് ഫൈൽ പോകുന്നുണ്ടെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അതിനെ ആശങ്കയോടെ കാണണം ഇത് നാലോ അഞ്ചോ പേര് ഞാൻ അബ്ദുൾ സലാമിൻ്റെ ബാക്കിലുണ്ടെന്ന് നിനക്ക് അബ്ദുൽ സലാം പോയാലെന്ത് എനിക്ക് സുരേന്ദ്രനോട് പറയുമ്പോളൂ സുരേന്ദ്ര ഇങ്ങനെ പലരെയും കൊണ്ടുപോയിട്ട് വഴിയിലിട്ടിട്ട് പോയി ഇതുങ്ങളെ അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ പിന്നെ അൽഫോൻസിനെ കുറിച്ചൊക്കെ സങ്കടമുണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഈ ബിഷപ്പന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒന്നാം തരം സുറിയാനി ക്രിസ്ത്യാനിയായിരുന്നു സുറിയാനി കത്തോലിക്കനായിരുന്നു അവിടെ എം എൽ എ ആയിട്ട് ബി ജെ പിന്നെ സി പി എമ്മിൻ്റെ സഹായത്തോടെ ജയിച്ചു എന്നൊരാളാണ് നിങ്ങൾ നാലഞ്ച് വർഷത്തേക്ക് മൂന്നാമ ഒരു മന്ത്രിക്ക് വഴിയിലിട്ടിട്ട് പോരുത് ഈ അബ്ദുൾ സലാമിനെ നിങ്ങൾ നന്നായിട്ട് നോക്കണേ നമ്മുടെ വാഹക് തങ്ങളുടെ ചെറുമകനെ നന്നായിട്ട് നോക്കണം അതുപോലെ തന്നെ ഇങ്ങനെ രാധാകൃഷ്ണൻ ഇവരെയൊക്കെ നന്നായിട്ട് നോക്കണം ബെയ്വ് ചെയ്ത് വഴിയിലിട്ടിട്ട് പോരുത് കാരണം ആളുകൾ കണ്ടോണ്ടിരിക്കുക നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിച്ച സണ്ണിക്കുട്ടി അബ്രഹാമിന്റെ ഉപദേശം ബിജെപി സ്വീകരിക്കുമോ അല്ല സണ്ണിക്കുട്ടി സണ്ണികുട്ടി ആ കോൺഗ്രസ് പാർട്ടിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുന്നതാണ് നല്ലത് ആ ചിദംബരം എവിടെയുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ രാജ്യത്തിന്റെ ആഭ്യന്തര ധനകാര്യ മന്ത്രി ആയിരുന്ന ഒരാളെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിലാണ് ആശങ്കപ്പെടേണ്ടത് അല്ലാതെ ജമ്മു കാശ്മീരിന്റെ പേരിൽ ഒരു മുസ്ലിമിനും ഒരു രാജ്യത്തുള്ള ഒരു മതേതരവാദിക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവിടെ എല്ലാം ശാന്തമാണ് പക്ഷെ അശാന്തമായി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക ആ ചിദംബരത്തിനെയും ആ കാർത്തി ചിദംബരത്തിനെയും ഇനി ഉടനെ വരാനിരിക്കുന്ന റോബർട്ട് വധറെ ഒക്കെ ഒന്ന് സമാധാനിപ്പിക്കും സാർ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുക ബി പിന്നെ ആരെ നോക്കണം ആരെ നോക്കണ്ട പിന്നെ അൽഫോൺസ് കണ്ണന്താനത്തിന് പിന്നെ മൂന്ന് കൊല്ലം നല്ല കേന്ദ്രത്തിൽ മന്ത്രിയാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നാം തരം വകുപ്പും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം രാജ്യസഭാംഗമാണോ ഞങ്ങളാരും അവരുടെ മെറിറ്റിനനുസരിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ വരുന്നവർക്കൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ വഴിവിട്ട് ഇപ്പം അഞ്ഞൂറ് കോടി അയ്യായിരം കോടി ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല സണ്ണിക്കുട്ടി അബ്രഹാം നിങ്ങൾ കൊടുക്കുന്നത് പോലെ ചിദംബരത്തിനെ സഹായിച്ചതുപോലെ ഞങ്ങൾ സഹായിക്കാൻ പറ്റില്ല അത് അത് പാർട്ടി വേറെയാണ് കാരണം ഈ രാജ്യം മുഴുവൻ കൊള്ളടിച്ചവരുടെ പാർട്ടി ഇപ്പൊ അസ്വസ്ഥപ്പെടുന്നത് പിന്നെ ആ നിലയിൽ ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞങ്ങളെ ഇത് നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാവരും രാജ്യം പറ്റുമോ കർണാടകയിൽ ഒന്നുമില്ല കർണാടക എവിടെയിരിക്കുന്നു ചിദംബരം എവിടെയിരിക്കുന്നു നിങ്ങളുടെ കൈ അടച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടിയാധാരങ്ങൾ മുഴുവൻ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിനെ കുറിച്ച് വല്ലത് പറയും അതല്ലാതെ വെറുതെ ബിജെപിയോടുള്ള അന്ധമായിട്ടുള്ള നിങ്ങളുടെ ഈ പ്രചരണം വിരോധം ഇത് ഇവിടെ മാത്രമല്ലേ നിങ്ങൾ ബാക്കി എവിടെ ഇന്ത്യയിൽ ഏഷ്യത് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത് പറഞ്ഞു റൈറ്റ് ശ്രീ സുരേന്ദ്രൻ ഞാൻ വരാം ഞാൻ വരാം സാങ്കേതികമായ ചില തകരാറുകൾ കാണുന്നുണ്ട് ശബ്ദസംരക്ഷണത്തിൽ തടസ്സം കാണുന്നുണ്ട് ഏതായാലും പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് വിതരണത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പുതിയ അടവ് നയമാണ് അതിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ചർച്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ സാന്ദർഭികമായി നിങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇവിടെ ഷംസുദ്ദീൻ ഇപ്പോൾ ടി കെ ഉമ്മർ ഈ ലിസ്റ്റിൽ വന്ന ടി കെ ഉമ്മർ പാണക്കാട് സാദിഖലി തങ്ങൾ പ്രസിഡന്റായ ഒളവണ്ണ ജാമിയ ബദരിയ കോളേജ് ഇന്റർവ്യൂ ബോർഡ് ചെയർമാനാണ് ഞാനൊരു വി വിശദീകരണം തന്നു എന്ന് മാത്രം പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇനി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ വലിയ സ്വീകാര്യത ഇടതുപക്ഷത്തിനും സി പി എമ്മിനും കിട്ടിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ കാര്യം മാറി ഇപ്പോൾ ലീഗിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങനെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥ ബി ജെ പിയിലേക്കുണ്ട് കോൺഗ്രസിൽ നിന്ന് നിലവിൽ തന്നെ തരം കിട്ടിയാൽ നേതാക്കൾ പോകും എന്ന ഒരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ ലീഗിനേക്കാളും യു ഡി എഫിനേക്കാളും ഇടതുപക്ഷമാണ് ഏറ്റവും ശക്തം എന്ന ശക്തമായ പ്രചരണത്തെ കൂടി ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വഴിയൊരുക്കില്ലേ ആ നിലയ്ക്കെങ്കിലും ഇവരുടെയൊക്കെ പോക്ക് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഞാൻ ഈ മറുപടി പറയുമ്പോൾ ഒരു രണ്ട് കാര്യം പറയാൻ എന്നെ സമ്മതിക്കണം നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു ലീഗ് ഒരു കച്ചവട പാർട്ടിയാണ് കച്ചവടം മനുഷ്യന്മാരുടെ ഒരു ഉപജീവനമാണ് അതിപ്പോൾ കച്ചവടം ഒരു തെറ്റൊന്നുമല്ല അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് രണ്ട് വ്യവസായ രംഗത്തൊക്കെ ശ്രദ്ധേയരായ ആളുകൾ ലീഗിൽ വന്നു എന്നതുകൊണ്ടാണ് ലീഗിലൊരു കച്ചവട പാർട്ടി എന്ന് പറഞ്ഞത് ലീഗിനെ നിങ്ങൾ പരിശോധിച്ചോ ലീഗിൽ തീർത്തും സാധാരണക്കാരായ അടിസ്ഥാന വർഗമാണ് മഹാഭൂരിപക്ഷം പിന്നെ കച്ചവടക്കാരുടെ കണക്ക് പറയുകയാണെങ്കിൽ ബി ജെ പിയിലുള്ള കച്ചവടക്കാരുടെ അതിൻ്റെ നാല് പോലുമുള്ള കച്ചവടക്കാർ വലിയ മാംസ കച്ചവടക്കാർ വരെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതിയാക്കുന്ന കച്ചവടക്കാരും വരെ ബി ജെ പിയുടെ എം പി ലോക്സഭ ചിലർ രാജ്യസഭയിൽ അങ്ങനെ കച്ചവടത്തിൻ്റെ കണക്ക് ഞങ്ങളോട് പറയണ്ട പിന്നെ പറഞ്ഞത് ഈ സാഹചര്യങ്ങളൊക്കെ മാറിയെന്നാണ് സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല പിന്നെ ഇവിടെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഇതൊക്കെ ഈ പറയപ്പെടുന്ന ആളുകൾ ഇവരാരും മുസ്ലിം ലീഗായിട്ട് ബന്ധമുള്ള ലീഗിൻ്റെ ഭാരവാഹികളോ പ്രവർത്തകന്മാരോ ഒന്നുമല്ല അത് ലീഗായാലും കോൺഗ്രസ് ആയാലും ഇപ്പം മറ്റൊരു ചോദ്യത്തിന് കൂടി ഞാൻ ഉത്തരം പറയുകയാണ് സി പി എം ആയാലും ശരി സി പി എമ്മിൻ്റെ സഹായാത്രികരെ പോലും ലോറൻസിൻ്റെ കൊച്ചു കാര്യം ഇവിടെ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ബ്രാൻഡ് ചെയ്ത് പിടിക്കുന്നത് ഇത് കേവലം പൊളിറ്റിക്കൽ ഗിമ്മിക്ക് തന്നെയാണ് ഇതുകൊണ്ടൊന്നും അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ആർക്കും ആരെയും ഇവർക്ക് കിട്ടില്ല പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഈ ജാതി പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എത്ര പേരാണ് കിട്ടിയത് പിന്നെ ഈ ശബരിമലയുടെ പേരിലൊക്കെ ഈ ബഹളം ഉണ്ടാക്കിട്ട് ഞാൻ ചോദിക്കട്ടെ ശബരിമല വേറൊരു സാഹചര്യമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി നമ്മൾ ചർച്ചാ വിഷയത്തിൽ നിന്ന് അകന്നു പോകാനേ അത് ഉപകരിക്കൂ എന്നാൽ എന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് വരും അതായത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കേരളം പോകുമ്പോൾ കേരളത്തിലെ യു ഡി എഫ് ലീഗ് അടങ്ങുന്ന യു ഡി എഫ് സംഘപരിവാറിനെയും ബി ജെ പിയേയും പ്രതിരോധിക്കുന്നതിൽ ഒട്ടും പ്രാപ്തരല്ല എന്ന് നിങ്ങളെ പഴിക്കാൻ ഇടതുപക്ഷത്തിന് ഒരു വലിയ ആയുധം കൂടിയാണിത് ഇവരൊക്കെ വലിയ വലിയ കക്ഷികളൊന്നും ആയിരിക്കില്ല മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുന്നവരുമാകില്ല പക്ഷേ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ക്ഷീണം സംഭവിപ്പിക്കാൻ ഇത്തരം സംഭവങ്ങൾ അവരുപയോഗിക്കില്ലേ ഒന്നുമല്ല ഇവർ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത്

ഇതെല്ലാം വരുമ്പോൾ സംസ്ഥാനത്തിനകത്തെ സംസ്ഥാന രാഷ്ട്രീയം വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കും കോൺഗ്രസും യു ഡി എഫിനും തടസ്സം സൃഷ്ടിക്കില്ലേ അങ്ങനെ ഒരു പ്രചരണം ഞങ്ങൾക്കെതിരെ നടക്കില്ല ഞങ്ങൾ ബി ജെ പി എന്തുകൊണ്ട് നടന്നുകൂടിയാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം

അതിൻ്റെ ഒരു രാഷ്ട്രീയകാര്യ സമിതി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം ലീഗ് അടങ്ങുന്ന നേതൃത്വം ഇപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ ഈ ആളുകൾക്ക് താങ്കൾ പറഞ്ഞ പോലെ വലിയ സ്വീകാര്യതയോ വലിയ സ്വാധീനമോ ഉണ്ടാക്കാൻ കഴിയാതെ വന്നേക്കാം അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഈ രാഷ്ട്രീയമായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ ഇടതുപക്ഷത്ത് നടക്കം അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമാകും വിധം രാഷ്ട്രീയം പറയാൻ ലീഗ് തയ്യാറാണ്ട് ഇന്ന് കെ പി മജീദ് ഒക്കെ ഈ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോകുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചത് ഇക്കാര്യങ്ങളിലൊക്കെ അതിന് യു ഡി എഫ് കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടി വരുമോ വരുന്ന ആളുകളിൽ കേരളത്തിൽ പക്ഷേ ശരത്ത് നേരത്തെ സംസദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പൂത്തിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ആളുകൾ പല പല രീതിയിൽ വരും ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളെ കണ്ടെത്താനും അവരെ അതിന് പറ്റിയ സ്ഥലങ്ങളിൽ നിയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പലരെയും മറ്റ് പിന്നെ പിന്നെ യോഗ്യതയുള്ള പലരെയും വേണമെങ്കിൽ അവഗണിച്ചുകൊണ്ട് വലിയ പദവികളിൽ വയ്ക്കുന്നു അതിനുശേഷം അതിനേക്കാൾ വലിയ പദവികളിൽ വയ്ക്കുന്നു അതിനുശേഷം അവർ ബി ജെ പിയിലേക്കോ അതിൻ്റെ പിന്നെ ആ അണിയിലെ ബി ജെ പിയിലേക്ക് പോകുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ന്യായം പറയാനുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെന്ത് ന്യായം പറഞ്ഞാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇൻ്റഗ്രിറ്റി ഉള്ള ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് യു ഡി എഫിന് കോൺഗ്രസ്സിന് ലീഗിന് അല്ലെങ്കിൽ മറ്റു ഘടകക്ഷികൾക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു പരാജയം എന്ന് പറയുന്നത് ഇൻ്റഗ്രിറ്റി ഉള്ള ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിന് പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ ഓരോ സ്ഥാനങ്ങളിലും വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് വലിയൊരു പാരയായിട്ട് മാറുന്നുണ്ട് പിന്നെ ശരത്ത് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പോലെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ടോ കാമ്പയിൻ ആവശ്യമാണ് എന്തിൻ്റെ പേരിലാണ് ബി ജെ പി ഇന്ന് അഖിലേന്ത്യാ തലത്തിലെടുക്കുന്ന ചില നിലപാടുകൾക്കെതിരെ ഞാൻ പറഞ്ഞ ലോക്സഭയിൽ മര്യാദയ്ക്കൊരു ബില്ല് പോലും അത് കമ്മിറ്റിക്ക് അയച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ അപ്പം ചുടുന്നതുപോലെ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് മുപ്പത്തിമൂന്ന് ബില്ല് ആ കണക്കിലേക്ക് നിയമസഭ പാർലമെൻറ്റിനെ പോലും നോക്കുകുത്തിയാക്കുന്നത് മുതൽ ഈ ഗവൺമെൻറ് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ നടപടികൾ അവർ ന്യൂനപക്ഷത്തോടെ എടുക്കുന്ന നടപടികൾ സാമ്പത്തിക രംഗത്ത് വന്നിരിക്കുന്ന തകർച്ച ഇതിനെയൊക്കെ നിങ്ങൾ കാമ്പയിൻ ചെയ്യണം ഇത് കേരളത്തിൽ യു ഡി എഫ് കൃത്യമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിലെ യു ഡി എഫിന് കാശ്മീർ പ്രശ്നത്തിനൊരു ഒരു നിലപാടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അപ്പം കാമ്പയിൻ ക്യാമ്പയിൻ വേണ്ടത് അവിടെയാണ് അല്ലാതെ ഈ മൂന്നോ നാലോ പേര് പോയതിനെ അടിസ്ഥാനമാക്കി മുൻനിർത്തിയുടെ അല്ല പക്ഷേ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഗവൺമെൻറ്റിനും അവരുടെ ജനദ്രോഹപരമായ നയപരിപാടികൾക്കെതിരായിട്ടുള്ള കാമ്പയിൻ വേണം ശ്രീ ഷാംസുദ്ദീൻ നിങ്ങൾക്ക് തള്ളിക്കളയാനാവാത്ത പ്രധാനപ്പെട്ട ഒരു വിമർശനമല്ലേ ശ്രീ സണ്ണിക്കുട്ടി മുന്നോട്ട് വെച്ചത് ഈ പറഞ്ഞ ആളുകൾക്കൊരു മെമ്പർഷിപ്പ് വേദിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ ഇവർക്കൊക്കെ നൽകിയ വലിയ അംഗീകാരങ്ങളും പദവികളുമാണ് ആ ചെലവിലാണ് ഇവരെല്ലാം ഈ നിലയിലൊരു വലിയ സ്വീകാര്യത ബി ജെ പിയിൽ ഇപ്പോൾ കൈവരിച്ചതും അപ്പോൾ ആ രാഷ്ട്രീയ തിരിച്ചടിയും രാഷ്ട്രീയ വിമർശനവും യു ഡി എഫും ലീഗും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും കേട്ടേ മതിയാകൂ അതാണ് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് ആ ജാഗ്രത കുറവ് നിങ്ങൾക്കുണ്ട് അല്ല ശരത്തെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇന്ത്യ മുഴുവനും ഇതുപോലുള്ള സംഗതികൾ നടക്കുന്നുണ്ട് ഇപ്പൊ ബി ജെ പിയിലേക്ക് എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകളെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിഴവ് മുഖ്യമന്ത്രിമാരെ മുൻ എം എൽ എ മാരം ശരിയാണ് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശരി അല്ല ഞാൻ ഞാൻ പറയുന്നത് ഇപ്പോ ബി ജെ പി ഇത്തരത്തിലൊരു സാഹചര്യക്ക് വന്നത് ഇപ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവസരം കിട്ടുമ്പോ അതിനനുസരിച്ച് പോകുന്നവരാണ് എന്നാലും നിങ്ങൾ ഇന്റഗ്രിറ്റി ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഇല്ലാത്ത ആളുകളെ ആളുകളെ ഇരുത്തി എന്ന പിഴവ് ഇനി സമ്മതിച്ചു തരാൻ തയ്യാറല്ല അല്ല അങ്ങനെയല്ല ഞങ്ങൾ ഇരുത്തിയ ആളുകൾക്ക് ഇന്റഗ്രിറ്റി ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് കുട്ടിയുടെ വിമർശനത്തെ സണ്ണിക്കുട്ടി എബ്രഹാമിന്റെ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ് ഇനിയുള്ള കാലത്ത് കുറെ കൂടി കുറെ കൂടി ശ്രദ്ധിക്കണം കാര്യമായിരുന്നാലും അബ്ദുള്ള കുട്ടിയുടെ കാര്യമായിരുന്നാലും ശരി ഇവരൊക്കെ നാളെ ഒരു അവസരം വന്നാൽ അത് ബി ആയാൽ പോലും സ്വീകരിക്കും എന്നുള്ളത് ഇപ്പോഴല്ലേ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിൻ്റെ വിവിധ രാഷ്ട്രീയ തലങ്ങളാണ് ചർച്ച ചെയ്തത് അത് ബി ജെ പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയ ഊർജ്ജമാകും നൽകുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെയുള്ള അസ്വസ്ഥതയാണ് എതിർ രാഷ്ട്രീയ ചേരികളിൽ നിന്ന് ഉയരുന്നത് എന്നതാണ് ശ്രീ സുരേന്ദ്രൻ്റെ ബി ജെ പി നേതാവിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇക്കാര്യത്തിൽ അതുപോലെ തന്നെ ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹും ശ്രീ ഷംസുദ്ദീൻ എം എൽ എയും ലീഗ് നേതാവുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ പങ്കുവച്ചതും മുസ്ലിം മെമ്പർഷിപ്പ് തന്ത്രം അടവുനയം ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്ന ചോദ്യമാണ് എഫ് ബി പോളിലൂടെ മുന്നോട്ട് വെച്ചത് പ്രേക്ഷകർക്ക് മുൻപാകെ ഗുണം ചെയ്യും എന്ന് കരുതുന്നവർ എഴുപത്തി മൂന്ന് ശതമാനം മാത്രം യാതൊരു വിധത്തിലും കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്ന് കരുതുന്നവരാണ് ഇറയും എഴുപത്തി മൂന്ന് ശതമാനം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ ഉയർന്ന നിരീക്ഷണങ്ങൾ പ്രസക്തമായി പ്രതിഫലിക്കുന്നതുകൂടിയാണ് എഫ് ബി പോളിലെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനം പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു